എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നു, ദൈവജനങ്ങളെ കൂട്ടി വരുത്തുന്നു. രാമുപാലും ദൈവദാസന്മാരും ദൈവദാസിമാരും രാജ്യങ്ങൾക്ക് വേണ്ടിയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കഷ്ടതയിൽ കൂടെ പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയെടുക്കും. ഇത് മറ്റു ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കടന്നു വരുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ലോകമെമ്പാടും ദൈവത്തെ അറിയുവാനും മാധ്യമമായി തീരണം. lightofgospel.com എന്നുള്ള സൈറ്റിൽ പോയാൽ ലോകത്ത് പല രാജ്യങ്ങളിലുള്ളവരെ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും. ഈ മെസ്സേജുകൾ കേൾക്കുവാനും അവർക്ക് ഇടയാകുന്നു എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഈസ്റ്റേൺ ടൈമാണ് ഞാൻ പറയുന്നത്, 8 മണി മുതൽ 9 മണി വരെ ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുണ്ട്. വളരെ അൻപത് 712-432-8273 മലയാളത്തിൽ ആക്സസ് കോഡ് 218-6181 pound മലയാളം. എല്ലാ ദിവസവും 24 hours ഉണ്ട്. ഇംഗ്ലീഷിന്റെ ആക്സസ് കോഡ് ഡയലിംഗ് നമ്പർ സെയിം നമ്പറാണ്, ആക്സസ് കോഡ് 218-6182 pound. സ്പാനിഷ് 218-6183 pound. തമിഴ് 218-6184 pound. തെലുങ്ക് 218-6186 pound. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്റെ നമ്പർ വിളിച്ചാൽ മതി, 9782572423. എന്നോട് ദൈവം സംസാരിക്കുന്ന വിശ്വാസമുള്ളവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്മേല് ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുന്നു എന്ന വിശ്വാസമുള്ളവർ കൈവർക്കി സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം എന്നെ ഇനിയും അനുഗ്രഹിക്കും, ദൈവം എന്നെ ഇനിയും വിടുവിക്കും എന്നുള്ള വിശ്വാസമുള്ളവർ കൈപൊക്കി ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ലോർഡ്. ഈ കരങ്ങൾ സ്വർഗം കണ്ടിരിക്കുക. പ്രൈസ് ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുടർന്ന് നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഭയഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇരിക്കാം. കർത്താവിന്റെ ദാസി സൂസൻ ജോർജ് മുൻപോട്ട് കടന്നു വന്ന് തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിന്റെ ആലോചന അറിയിക്കും. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുൻ
പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തിരുസാന്നിധ്യം ഈ ആലയത്തെ നിറച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. പരിശുദ്ധന്റെ നാമം മാത്രം ഉയരുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ വലിയ കൃപ വ്യാപരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയൊരു വ്യാപാരം ഉണ്ടാകട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അടിയനെ ക്രൂശിന്റെ മറവിൽ മറക്കുകയാണ് കർത്താവേ. അടിയന്റെ നാവിനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവം ഓരോ വ്യക്തികളുടെയും ഹൃദയത്തോട് ആത്മാവിന്റെ ശക്തിയോട് കർത്താവേ വചനത്തിന്റെ വാളിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് രാത്രിയിൽ പാടിയതുപോലെ കർത്താവേ വയലിൽ പോകാം. ഹല്ലേലൂയ, കൊയ്ത്തു തീരുവോളം. ഹല്ലേലൂയ, വയലിൽ പോകാം. ഹല്ലേലൂയ, രക്തസാക്ഷിയാകുവോളം കർത്താവേ. വെറുമൊരു വാക്കായിട്ട് പറയുവാനല്ല, വെറുമൊരു പാട്ടായിട്ട് പാടുവാനല്ല കർത്താവേ. ഉടാൻ അസന്തല കിടതൂ റമ്പേ റസി കോരതിക്ക അടചൂളിക്കി റുഡിഷണ്ണു റവിത്താ രംഗേ സുദാദു കമ്പോ ഉടിക്ക സന്തൽ കുടവാ രീവാ രിമ്പ സന്തോ ഉടിക്കി ലതേ ലതേ കമ്പാ രംഗ സന്തോ റിഗിടെ ഉടവാ രിമ്പേ റസന്താ റിഗിടാദാ ദാദാ. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയില് പരിശുദ്ധാത്മാവ് അടിയങ്ങളുടെ ഹൃദയങ്ങളോ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും ഈ പ്രെയർ കോൺഫറൻസ് കഴിഞ്ഞ് കർത്താവേ ഞാൻ വെറുതെ വന്നിട്ട് പോയെന്ന് പറയുവാനിട്ടാകരുത്. ജീവിതങ്ങൾ രൂപാന്തരപ്പെടണം കർത്താവേ. പ്രാർത്ഥനയാൽ കർത്താവേ അവരുടെ ബന്ധനങ്ങൾ അഴിയണം, അവരുടെ കെട്ടുകൾ അഴിയണം. ഹല്ലേലൂയ, അവരുടെ ഭാരങ്ങൾ മാറി. ഹല്ലേലൂയ, സ്വതന്ത്രരായിട്ട് ദൈവപുത്രനെ ഉയർത്തിക്കൊണ്ട്. ഹല്ലേലൂയ, ദൈവപുത്രന്റെ സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവേ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയാകട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ വ്യാപരിക്കട്ടെ കർത്താവേ, ഇന്ന് ആലയത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ പോരാടുന്ന പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ആത്മാവിന്റെ ശക്തിക്കായിട്ട് സ്തോത്രം കർത്താവേ. അടിയനെ തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. പരിശുദ്ധനെ അവിടുന്ന് സംസാരിക്കണം. ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശു തമ്പുരാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഇന്ന് രാത്രിക്കാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക നാളുകളായിട്ട് കഴിഞ്ഞ ഒരു ഏകദേശം ഒരു വർഷക്കാലമായിട്ട് ഈ പ്രെയർ കോൺഫറൻസിന് വേണ്ടി നമ്മൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പല പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർക്ക് ഇന്ന് വരുവാൻ കഴിഞ്ഞില്ല. എന്നാലും ആ പ്രിയപ്പെട്ടവരുടെ എല്ലാം പ്രാർത്ഥനയുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണല്ലോ നമ്മൾ ഇന്ന് ഇവിടെ കൂടി വരുവാനായിട്ട് ഇട വന്നിരിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് സൈമൺ, അതുപോലെ ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവർ, അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ദൈവദാസന്മാർ, വളരെ തിരക്കിനിടയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ദൈവദാസി ദാസന്മാർ, ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന സിസ്റ്റർ ഷീലാദാസ്, എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള ആലോചനകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾക്ക് വളരെ വിടുതലും അനുഗ്രഹമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ പ്രെയർ കോൺഫറൻസിൻ്റെ രാത്രിയിൽ ഞാൻ ഇന്ന് ഈ കിരീടത്തെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. നമ്മൾ ഇത്രയും ദിവസം കിരീടത്തെക്കുറിച്ച് കേട്ടു, ഇന്ന് രാത്രിയിൽ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞങ്ങളുടെ പാസ്റ്റർ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ പ്രാർത്ഥനയെ കുറിച്ച് എപ്പോഴും ഞാൻ പാസ്റ്ററിനെയും പാസ്റ്റർ ഏത് വിഷയം സിസ്റ്റർ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞാൽ മതി. എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദൈവദാസിന്റെ സഭയിൽ ആയി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
നമ്മുടെ ജീവിതത്തില് ദൈവശക്തിയുടെയും വിശുദ്ധ ജീവിതത്തിന്റെയും എല്ലാം രഹസ്യം പ്രാർത്ഥന മാത്രമാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് നമ്മൾ ലീഡ് ചെയ്യണമെങ്കിൽ അതിന്റെ കീ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നമുക്ക് ചില വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്ക് മോഡലായിട്ടിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്, മറ്റാരെക്കാളും പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ള കർത്താവ്. ഞാൻ ചില വാക്യങ്ങൾ വേഗത്തിൽ പറയുന്നു, ഞാൻ വായിക്കുവാനായിട്ട് സമയമെടുത്താൽ പെട്ടെന്ന്. ലൂക്കോസ് 11:1, വേറൊരാൾ ലൂക്കോസ് 9:18. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിലൊരുത്തനവനോട്, കർത്താവ്, യോഹന്നാൻ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അത്രേ മതി, സ്തോത്രം. ലൂക്കോസ് 9:18. ലൂക്കോസ് 21:37. അവൻ ദിവസേന പകൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു, രാത്രി ഒരു മലയിൽ പോയി പാർക്കും. ആമേൻ, സ്തോത്രം. എല്ലാത്തിന്റെ ആശയം നമ്മുടെ കർത്താവിന് ഒരു രഹസ്യ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ കർത്താവിനോട് വന്ന് ചോദിച്ചു, കർത്താവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, ശിഷ്യന്മാർ കർത്താവിനോട്, കർത്താവെ രോഗികളെ സൗഖ്യമാക്കുവാൻ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവാൻ ഒന്നുമല്ല അവർ ചോദിച്ചത്, കർത്താവെ പ്രാർത്ഥിക്കുവാൻ. അവർ നോക്കുമ്പോൾ അവരുടെ ലീഡറായിട്ടുള്ള കർത്താവ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കണ്ട് അവർക്ക് ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം അവരാഗ്രഹിച്ചുകൊണ്ട്, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ദൈവമായിരുന്നു. എന്നാൽ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ 100% മനുഷ്യനും അതുപോലെ 100% ദൈവവുമായിരുന്നു. ഒരു യുണീക്ക് പേഴ്സണാലിറ്റി ആയിരുന്നു നമ്മുടെ കർത്താവിനുണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിന്റെ പുത്രനായ കർത്താവിനെ കുറിച്ച് നമ്മൾ ഈ ഭാഗങ്ങളിൽ വായിച്ചപ്പോൾ നമ്മൾ കണ്ടത്, കർത്താവ് എപ്പോഴും പ്രാർത്ഥനയ്ക്കായിട്ട് സമയം മാറ്റിവെച്ചിരുന്നു. കർത്താവിന് ഒരു രഹസ്യ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ വെറും മനുഷ്യരായ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര സമയം നമ്മൾ കർത്താവിന്റെ സന്നിധിയെ പ്രാർത്ഥിക്കുവാനായിട്ട് എടുത്തു. കർത്താവ് നമ്മൾ വെറും മനുഷ്യരായിട്ടുള്ള കർത്താവുമായിട്ട് നമുക്ക് ഒരു കമ്പാരിസനും ഇല്ല. ആ കർത്താവ് നമുക്ക് മോഡലായിട്ട് പിതാവ് തന്നത് എപ്പോഴും താൻ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ പലപ്പോഴും പല വിടുതലിന്റെ വിഷയങ്ങളും ഇതൊക്കെ കേൾക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവശക്തിക്ക്, വിശുദ്ധ ജീവിതത്തിന്, ആത്മീയ അഭിഷേകത്തിന് എല്ലാത്തിന്റെയും കീ പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. ലൂക്കോസ് 3:21-22 വാക്യങ്ങൾ അത് നമ്മൾ വായിക്കണമെന്നില്ല. അവിടെ കർത്താവിന്റെ മിനിസ്ട്രിയുടെ ആദ്യ കാലങ്ങളിൽ നമ്മൾ കാണുന്ന ആദ്യമായിട്ട് കർത്താവ് സ്നാനപ്പെടുവാൻ പോകുന്നതിന് മുൻപ്, സമയമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് സമയമേ എനിക്കുള്ളൂ, കർത്താവ് സ്നാനപ്പെടുവാൻ പോകുന്നതിന് മുൻപേ കർത്താവ് അവിടെ പ്രാർത്ഥിക്കും. എന്താണ് കർത്താവ് പ്രാർത്ഥിച്ചതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കർത്താവ് അവിടെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ കർത്താവിന്റെ മേൽ ഇറങ്ങി വന്ന്, ഇവനെന്റെ സ്വർഗം തുറന്ന്, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുമെന്ന് ആ വാക്ക് പിതാവായ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. അങ്ങനെയെങ്കിൽ നമ്മൾ ആരെയും പ്രാർത്ഥനയ്ക്കായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടില്ല. നമുക്കൊരു വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ഞാൻ എന്റെ അനുഭവത്തിൽ കൂടി പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന്, നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ സ്വർഗം തുറന്ന്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവായ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമുക്ക് ഉത്തരം തരുന്ന ദൈവം. ഇതേ കാര്യം തന്നെയാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 1:14 വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ, അവിടെ 120 പേര്, ആ 2 തോന്നുന്നു, 2 120 പേര് ആ മാളിക മുറിയിൽ അവർ കൂടിയിരുന്ന് അവിടെ അവർ പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മധ്യ ഇറങ്ങി വന്നു. അവരെല്ലാം അന്യഭാഷയിൽ സംസാരിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പ്രാർത്ഥനയാണ് ആത്മനിറവിന്റെ രഹസ്യം, പ്രാർത്ഥനയാണ് അഭിഷേകത്തിന്റെ രഹസ്യം. ഇതെല്ലാം അവർക്ക് ആത്മാവിന്റെ നിറവുണ്ടാകുക. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ ടാറി മീറ്റിംഗ് ഉണ്ടായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു. ആത്മാവിന്റെ ശക്തിയോടെ ദൈവജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം അവിടെ ഉണ്ടായി. ദൈവദാസന്മാരിൽ കൂടെ കർത്താവ് ഓരോ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി. അവിടെ വലിയ വിടുതൽ ടയായി. നമ്മൾ ഏത് കാര്യത്തിനേക്കാളും അപ്പുറമായിട്ട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാണെങ്കിൽ വലിയ അനുഗ്രഹം അവിടെ ലഭിക്കുവാനിടയാവും. പെട്ടെന്ന് പറയട്ടെ, ലൂക്കോസ് 4:1-13 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവ് 40 ഉപവസിച്ചു. അത് കഴിഞ്ഞ് ആ സമയത്ത് പിശാചുമായിട്ട് കർത്താവ് നേരിട്ട് യുദ്ധം ചെയ്യുകയാണ്. പിശാചുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്തപ്പോൾ ആ പ്രാർത്ഥനയാണ് കർത്താവിനെ അതിൽ നിന്ന് ജയിക്കുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തില് വ്യക്തിപരമായ ടെംപ്റ്റേഷൻസിനെ ജയിക്കുക,
ജീവിക്കുവാൻ, പലർക്കും വ്യക്തിപരമായ ടെംപ്റ്റേഷൻസ് ജയിക്കുവാൻ കഴിയാതെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഉടബാരബല സന്ധാരകട ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വ്യക്തിപരമായ ടെംപ്റ്റേഷൻസിനെ ജയിക്കുവാൻ പ്രാർത്ഥനയല്ലാതെ മറ്റ് യാതൊന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് ആ പിശാച് കൊണ്ടുവന്ന വലിയ വലിയ ടെംപ്റ്റേഷൻസിനെ കർത്താവ് പ്രാർത്ഥനയിൽ കൂടെ അതിനെയൊക്കെ ജയിച്ചത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഒരു പേഴ്സണൽ പ്രെയർ ലൈഫ് നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നവൻ മരുഭൂമിയിൽ ജയിക്കും. ഹല്ലേലൂയ. മരുഭൂമിയിൽ കർത്താവായിരുന്ന സമയത്ത് പ്രാർത്ഥന ഒന്നും, ദൈവപുത്രനാണെങ്കിൽ ദൈവപുത്രന് വിശന്നു, 40 ദിവസം ഉപസിച്ചപ്പോൾ ദൈവപുത്രന് വിശന്നു, നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. പക്ഷേ പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ മരുഭൂമിയിൽ കർത്താവിന് ജയിക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പേഴ്സണൽ പ്രെയർ ലൈഫാണ് നമ്മുടെ നമുക്ക് ജയിക്കുവാൻ, ടെംപ്റ്റേഷൻസ് ജയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ലൂക്കോസ് 5:15-16 വാക്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. ആരെങ്കിലും വായിച്ചാട്ടെ. ലൂക്കോസ് തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അമേൻ. സ്തോത്രം. അവിടെ വലിയ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുരുഷാരമെല്ലാം കർത്താവ് യേശുവിനെ കാണുവാനും കേൾക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും എല്ലാം കൂടി വന്ന് തിങ്ങി തിക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ അമ്മാവ് വായിച്ച അവസാനത്തെ വാക്യം എന്താണ്? അവൻ എന്ത് ചെയ്തു? കർത്താവ് ആ പുരുഷാരത്തിനിടെ എല്ലാവരും കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കും. അയ്യോ, അവന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ രോഗികൾ സൗഖ്യമാകും, എല്ലാം ശരിയാണ്. പക്ഷെ കർത്താവ് അവിടെ നിന്ന് നിന്നില്ല. കർത്താവ് നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി. കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. ആ ശക്തമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ നടക്കുന്നു. വലിയ പുരുഷാരം അവനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ആളുകളൊക്കെ കൂടുമ്പോൾ, ശുശ്രൂഷയൊക്കെ വളരെ അധികമാവുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മൾ വളരെ ബിസിയാണ്, ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല. ദൈവദാസിദാസന്മാരായിട്ടുള്ള നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ല. പക്ഷെ നമ്മൾ ഓർക്കുന്ന കാര്യം എന്തുവാ? ഞാൻ കർത്താവിന് വേണ്ടിയല്ലയോ ബിസി ആയിട്ടിരിക്കുന്നത്, കർത്താവിൻ്റെ കാര്യങ്ങളല്ലയോ ചെയ്യുന്നത്, അതുകൊണ്ടല്ലയോ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തത്. ഞോ, അതൊരു എക്സ്ക്യൂസ് ആയിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഏത് സമയത്താണെങ്കിലും എന്ത് തന്നെ ഉള്ള കാര്യമാണെങ്കിലും നമുക്കൊക്കെ അങ്ങനത്തെ എക്സ്ക്യൂസ് ഒക്കെ പറയാമായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ ലോകം അറിയാത്ത ഒരു ശുശ്രൂഷ നമുക്ക് തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ദേവദാസന്, ഞാൻ അവിടെ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ദേവദാസൻ എന്നെ ഓർപ്പിച്ചു, സിസ്റ്ററെ അവിടെ പോകുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂർ ആ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് വേറെ കാര്യങ്ങൾക്കൊന്നും ഇടപെടാതെ അതിനുവേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവിടെ ഒന്നും ഒരു അനുഗ്രഹവും ഉണ്ടാകത്തില്ല. വളരെ എന്നെ അത് ടച്ച് ചെയ്തു. വളരെ അധികമായിട്ട് ആ കേട്ടത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവദാസനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ സകലത്തിനും കാര്യം. പ്രാർത്ഥന, ബൈബിൾ പറയുന്നത് പോലെ പ്രാർത്ഥനയല്ലാതെ നമുക്ക് മറ്റൊരു കാര്യത്തിൽ കൂടെയും നമുക്ക് ഒന്നും തന്നെ നേടുവാൻ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിക്കാമായിരിക്കും, പക്ഷേ പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവിടെ നടക്കുകയുള്ളൂ. ആ കർത്താവ് ആ പുരുഷാരമൊക്കെ അവിടെ കൂടി വന്ന് യോഹനാൻ സുവിശേഷം 6:18 നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വായിക്കണ്ട, അല്ലെങ്കിൽ ഒരു വാക്യം വായിച്ചാട്ടെ. 6:15 14:15 ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. അവർ വന്നു തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടകു കയറി കടലിനക്കരെ കഫർന്നഹൂമിലേക്ക് യാത്രയായി. സ്തോത്രം. അവിടെ ആ സമയത്ത് എത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കർത്താവിന് കിട്ടിയിരിക്കുന്നത്. ആ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് നമ്മൾ അതൊന്നും വായിച്ചില്ല, സമയക്കുറവുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാ. എന്നാൽ അവരെല്ലാവരും കർത്താവിനെ ഒരു രാജാവാക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു. നമ്മളിൽ എത്ര പേർക്ക് ഒരു രാജാവാക്കാൻ ആഗ്രഹിച്ചാൽ, ഒരു വലിയ പൊസിഷൻ തരാൻ ആഗ്രഹിച്ചാൽ നമ്മൾ എത്ര പേര് വേണ്ടെന്ന് പറയും? എന്നാൽ കർത്താവ് അതൊന്നും കർത്താവിന് വിഷയമല്ലായിരുന്നു. ആളുകൾ ഉയർത്തുകയും പൊക്കുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്ത സ്ഥാനത്ത് അവരുടെ വലയ്ക്കകത്തൊന്നും കർത്താവ് വീണുപോയില്ല. കർത്താവ് ആ സമയത്ത് കർത്താവ് എന്താ ചെയ്തത്? അവൻ തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ കർത്താവ് നിർബന്ധിച്ച് അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് എന്താ കർത്താവ് ചെയ്തത്? കർത്താവ് പോയി മാറിയിരുന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. ആ ലോൺലി ആയിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ അവരുടെ ആ പ്രേരണയ്ക്ക്, അവരുടെ വലയ്ക്കകത്തൊന്നും യേശു കർത്താവിനെ വീഴ്ത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല.
ഇന്ന് നമ്മുടെ പരാജയം പ്രാർത്ഥന കുറവ് തന്നെയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വ്യത്യാസമാണ്. എല്ലാവരുടെയും പ്രസംഗം കേട്ട് 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 കിരീടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനൊക്കെ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നവര് നിങ്ങളുടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ എന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസം എന്റെ കർത്താവെ എനിക്ക് തരണം. ഒരു പ്രാർത്ഥനാ ജീവിതത്തിന് വ്യത്യാസമില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല കർത്താവെ. യേശു കർത്താവിനെ പോലെ പ്രാർത്ഥിപ്പാനുള്ള കൃപ എനിക്ക് തരണം. നമ്മുടെ ദൈവസഭയിൽ ആത്മശക്തിയുടെ രഹസ്യം പ്രാർത്ഥന മാത്രമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജനം ഉണ്ടെങ്കിൽ ആ സഭയിൽ വലിയ അനുഗ്രഹമായി തീരും, ആ സഭയ്ക്ക് വലിയ വിടുതലായി തീരും. ഹല്ലേലൂയ. വെറുതെ ജനം കടന്നു വന്ന് കൈകൊട്ടി പാടിയിട്ട് പോയത് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം മർക്കോസിന് സുവിശേഷം 3:13-15 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചത് തന്നോടുകൂടെ ഇരിപ്പാനും വായിച്ചോ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. ആമേൻ. അവിടെ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും പന്തിരുവരെ നിയമിച്ചു. എന്നാൽ അവിടെ നമ്പർ 1 കർത്താവ് പറയുന്നത് തന്നോടുകൂടെ ഇരിക്കുവാൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശു കർത്താവിനോട് കൂടെ ഇരിക്കുന്ന അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അതാണ് കർത്താവ് ഏറ്റവും പ്രധാനമായി. ഭൂതങ്ങളെ പുറത്താക്കുന്നതൊക്കെ നല്ലതാ, പ്രസംഗിക്കാൻ പോകുന്നതെല്ലാം നല്ലതാ, പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് കർത്താവ് നമ്പർ 1 കർത്താവ് അവിടെ പറഞ്ഞത് തന്നോടുകൂടെ ഇരിപ്പാൻ പന്തിരുവരെ കർത്താവ് നിയമിച്ചു. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിച്ചു നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് കാണാം. വായിക്കാൻ സമയം അതൊന്നും വായിക്കണ്ട. അവിടെ ആ സഭയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി ഇത് അവരുടെ കുഴപ്പം കൊണ്ടാണ് ഈ പ്രശ്നം സഭയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം അവര് മേശമേൽ ശുശ്രൂഷിക്കാനും പല കാര്യങ്ങൾക്കായിട്ട് അപ്പോസ്തലന്മാർ കടന്നുപോയി. എന്നാൽ അവരൊരു തീരുമാനമെടുത്തു, ഞങ്ങൾ മാറിയിരുന്നു വചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാനും ഒരു തീരുമാനമെടുത്തു. അവരുടെ ആ കുഴപ്പം അവർ മനസ്സിലാക്കി അവർ തീരുമാനമെടുത്തത് അത് വലിയ അനുഗ്രഹമായിട്ട് തീർന്നു. നമുക്ക് കർത്താവിന്റെ ജീവിതം വീണ്ടും നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് മാത്രമാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കർത്താവ് എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്? എബ്രായ ലേഖനം 5:7 വാക്യം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 5:7 വാക്യം താൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ക്രിസ്തു തന്നെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീയോടും കൂടി അപേക്ഷയും അഭിയാചനയും കഴിക്കുകയും സ്തോത്രം. ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം കർത്താവിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. ദൈവപുത്രൻ ഹൃദയം പൊട്ടി കരയാണ്, വാവിട്ട് കരയാണ് ഇവിടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രൻ വാവിട്ട് പിതാവിന്റെ സന്നിധി കരയാണ്. നമ്മൾ എത്ര പേര് ഇതുപോലെ ദൈവത്തിന്റെ സന്നിധി നമ്മൾ വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു? എത്ര സമയം ദൈവത്തിന്റെ സന്നിധിയിൽ വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും? ഒരു വിഷമം വരുമ്പോൾ ചിലപ്പോൾ ഓടി വന്ന ആരെങ്കിലും വിളിച്ച് ചിലപ്പോൾ ഫോൺ ലൈനിലായിരിക്കാം നമ്മൾ വിളിച്ച് പറയാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പുത്രൻ ഇരുന്ന് പ്രാർത്ഥിച്ചതുപോലെ വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ദൈവപുത്രന് അത് ആവശ്യമെങ്കിൽ ഹൃദയം പൊട്ടി നിലവിളിക്കുകയാണ് ദൈവത്തിന്റെ പുത്രൻ. നമുക്ക് അതിന് കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ ഒരു പ്രസംഗം കേട്ടിട്ട് പോകുവാനായിട്ടല്ല. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടു, എന്നാൽ എന്ത് നിങ്ങൾക്ക് കിട്ടി? ഇത്രയും ദിവസം നമുക്ക് കിട്ടിയതിൽ എന്ത് കിട്ടി? നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരാതെ ഈ പ്രയർ കോൺഫറൻസിൽ നിങ്ങൾ ആരും പോകാനായിട്ട് പാടില്ല. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ദൈവപുത്രന്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ഒരു വലിയ മാനസാന്തരം ഇന്ന് രാത്രിയിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. പ്രാർത്ഥനാ വീരരായിട്ടുള്ള ദൈവമക്കൾ എഴുന്നേൽക്കുവാൻ ഇടയാകട്ടെ. സഭയിൽ പ്രാർത്ഥിക്കുന്നവർ ധാരാളമുണ്ട്, എന്നാൽ പ്രാർത്ഥനാ വരമുള്ളവരുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. സഭയിൽ പ്രാർത്ഥനാ വരം ുള്ള ദൈവമക്കളെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എങ്ങനെയാണ് പ്രാർത്ഥനാ വരമുള്ളവരെ കണ്ടുപിടിക്കുന്നത്? അവർ ഒരു മണിക്കൂറിലോ അതിലധികമോ അവരിന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. പ്രാർത്ഥനാ വരമുള്ള ദൈവമക്കള് അവർക്ക് പ്രാർത്ഥനയിൽ വളരെ തൃപ്തിയായിരിക്കും. അവർ നമ്മൾ ഓടിപ്പോയി 5-10 ഇരുന്നേച്ച് ഓടി അങ്ങോട്ട് പോയി കഴിയുമ്പം നമുക്ക് തന്നെ അറിയാമോ ഇതൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. പക്ഷേ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കർത്താവുമായിട്ടുള്ള സമയത്തിൽ വേർതിരിക്കുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥന വരമുള്ളവർക്ക് അവർക്ക് വളരെ തൃപ്തിയായിരിക്കും. അവർക്ക് ഒരു ദിവസം അതുപോലെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്കത് വലിയ മനസ്സിന് ഭയങ്കര ഭാരമായിരിക്കും. അയ്യോ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, മിക്കവാറും ഈ പ്രാർത്ഥന വരമുള്ള ദൈവമക്കൾ
അസ്വസ്ഥതയുടെ കഠിന ശോധനയിൽ കൂടിയായിരിക്കും അവരെല്ലാം കടന്നു പോകുന്നത്. നിങ്ങൾ ആ ഏത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ എടുത്തു നോക്കിയോ, ആ കഷ്ടതയുടെ ശോധനയിൽ കൂടിയായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, അതിൽ കൂടി കടന്നു പോകുമ്പോൾ, ആ കഷ്ടതയുടെ ശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് ആ ഈ പ്രാർത്ഥനയായിരിക്കും അവരെ ആ ദൈവത്തിന്റെ കൃപ അതിൽ പിടിച്ച്. ഇന്നലെ കർത്താവിന്റെ ദാസൻ വിലയേറിയ ദാസൻ പാസ്റ്റർ ഉമ്മൻ മത്തായി പറഞ്ഞല്ലോ, ആ എപ്പ ഞാൻ വിളിക്കുമ്പോഴും ആ ദേവദാസൻ പറയും, സിസ്റ്ററെ അനേകം കഷ്ടങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഇതാണ് ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് മുട്ടുമടക്കുവാൻ, ഞങ്ങൾ കുടുംബമായിട്ട് ഈ മകൾ മരിക്കുന്നതിന് മുമ്പേ വിളിക്കുമ്പോഴൊക്കെ എന്നോട് പറയുന്ന കാര്യമാണ് പ്രാർത്ഥിക്കുവാനായിട്ട് സഹായിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈ കഷ്ടതയിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ സാധിക്കുക. ഞാൻ എപ്പോഴും ഓർക്കും ആ ദേവദാസിനെ ആ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. എന്നാൽ അതുപോലെ തന്നെ സങ്കീർത്തന 25:12 വാക്യം, അതിന് ഇംഗ്ലീഷ് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ 25:12 വായിച്ചു നോക്കുവാണെങ്കിൽ, കർത്താവിൻ്റെ ഹൃദയത്തിലെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിൻ്റെ ഹൃദയത്തിലെ ചില രഹസ്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തി കൊടു. 25:14 തോന്നുന്നു. കർത്താവിന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ കൈമാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ ആ രഹസ്യങ്ങളെ കൈമാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ. പ്രാർത്ഥിക്കാത്തവർക്ക്, അങ്ങനെയുള്ള ദൈവമക്കൾ സഭയിലുള്ളപ്പോൾ, സഭയിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ നാമ്പിൽ വെച്ച് തന്നെ നുള്ളിക്കളയുവാൻ അവർക്കിടയാവും. ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ദൈവം അവരെ കാണിച്ചു കൊടുക്കും രഹസ്യങ്ങൾ. നിങ്ങൾക്കൊരു സംഭവം ആ സഭയിൽ നടക്കാൻ പോകുന്നു, ഇതെല്ലാം ആരംഭത്തിൽ തന്നെ നുള്ളിക്കളയുവാനായിട്ട് ഇങ്ങനെ അതുകൊണ്ട് എപ്പോഴും സഭയിൽ ഇന്റസസറി വരമുള്ള ദൈവമക്കളെ എക്വിപ്പ് ചെയ്യണം, അവരെ ബലപ്പെടുത്തണം, അവരെ എൻകറേജ് ചെയ്യണം, അവർ പ്രാർത്ഥിക്കുവാൻ തക്കോണം, അവർക്ക് സമയങ്ങൾ ഒരുക്കി അവരെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും മറ്റുള്ള എല്ലാ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ സഭയിലൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും അധികമായിട്ട് പ്രാർത്ഥിക്കുന്ന ഇൻഡസ്ട്രി വരമുള്ളവർ സഭയിൽ അനേക പ്രശ്നങ്ങളെ ജയിക്കുവാൻ തക്കോണം. ഇതുപോലെയുള്ള ദൈവമക്കൾ എഴുന്നേറ്റാൽ സഭ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയാവും. തുടർന്ന് നമ്മൾ ലൂക്കോസ് 6:12-13 വാക്യങ്ങൾ യേശു എപ്രകാരം പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസ് 6:12-13 വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അവൾ 12 പേരെ തിരഞ്ഞെടുത്തു. മതി, അത്ര മതി അമ്മ. സ്തോത്രം. യേശു കർത്താവ് പ്രാർത്ഥിച്ചു. എത്ര നേരം കർത്താവ് പ്രാർത്ഥിച്ചേ? രാത്രി മുഴുവൻ കർത്താവ്, ഏകദേശം 12 മണിക്കൂർ നേരം കർത്താവ് മലയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. എന്തിനാണ് കർത്താവ് പ്രാർത്ഥിച്ചത്? കർത്താവ് എന്തിനാ അത്രയും നേരം പ്രാർത്ഥിച്ചത് രാത്രി മുഴുവൻ? പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിന്റെ മുമ്പില്, തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപേ കർത്താവ് രാത്രി മുഴുവൻ മലയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഇടയായി. നമ്മുടെ ജീവിതത്തില് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ രാത്രി മുഴുവൻ പോയിട്ട് കുറച്ച് മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? രാത്രി നമ്മൾ ചിന്തിക്കണം. നമ്മൾ പെട്ടെന്ന് കർത്താവ് നിന്റെ വഴി എന്നെ കാണിച്ചു തരണം, എന്ന് ചാടി എടുത്ത് ഒരു തീരുമാനം എടുത്തോണ്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കുക നിന്റെ വഴി എന്നെ അടയ്ക്കണേ, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് പോകും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കർത്താവ് രാത്രി മുഴുവനും ആ പിതാവുമായിട്ടുള്ള ബന്ധത്തില്, കർത്താവിന് ഉറക്കമില്ലാഞ്ഞിട്ട് ഒന്നുമല്ല, അതിന്റെ മുമ്പിലുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് വളരെ തിരക്കായിട്ട് ആ അനേകം രോഗികളെയൊക്കെ കൊണ്ടുവരികയും അവരെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ഒക്കെ ചെയ്ത് വളരെ ക്ഷീണിച്ച് വളരെ രാത്രി കിടന്നെങ്കിലും കർത്താവ് അതിനകത്ത് ആ ഭാഗത്ത് തന്നെ കാണാൻ കഴിയും. കർത്താവ് തനിയെ പോയിരുന്ന് രാത്രി മുഴുവനും ആ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ കർത്താവ് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയില് നിങ്ങൾ കുറിച്ചു വെക്കണം, ഞാൻ ഏത് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് മുൻപും എന്റെ മാനസികമായിട്ടുള്ള ബുദ്ധിയിൽ ഞാൻ തിരഞ്ഞെടുപ്പിനായിട്ട് അതിന്റെ മുമ്പിൽ ഞാൻ വീണുപോകുകയില്ല. പിന്നെയോ പലതും നമുക്ക് പിശാചി പല കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ നല്ലത് നമുക്ക് തോന്നിക്കും. എന്നാൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവിന് പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടായിരുന്നോ? ഈ ശിഷ്യന്മാരെ കുറച്ചുപേരെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്താൽ പോരായിരുന്നോ? പക്ഷെ രാത്രി മുഴുവൻ പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് തിരഞ്ഞെടുപ്പിനായിട്ട് കർത്താവ് പോയത്. 5 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 9:28-29 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് കർത്താവ് മറുരൂപ മലയിൽ പെട്ടെന്ന് വായിച്ചാട്ട്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവമായി ഉടുപ്പ് മിന്നുന്നവരായും തീർന്നു. രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു.
മോശയും ഏലിയാവും തന്നെ. ആമേൻ. അത്ര മതി. സ്തോത്രം. അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് അവരെന്താ സംഭവിച്ചതെന്ന്, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന. കർത്താവ് പ്രാർത്ഥിപ്പാനായിട്ട് മറുരൂപ മലയിൽ കയറിപ്പോയപ്പോൾ കർത്താവിന്റെ മുഖത്തിന്റെ ഭാവം മാറി, അവന്റെ വേഷത്തിന്റെ മിന്നുന്ന വസ്ത്രമായിട്ട് തീർന്നു, അവന്റെ ഭാവം മാറി. ഇതൊക്കെ അവിടെ കാണുവാനായിട്ട് കഴിയും. ആ സമയത്ത് കർത്താവ് പ്രാർത്ഥനയിലായിരുന്ന കർത്താവിനാണ് വെളിപ്പാടുകൾ ലഭിക്കുവാനായിട്ട് ഇടയായത്. തനിക്ക് ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതിനെ കുറിച്ച് മോശയും ഏലിയാവും ആ സമയത്ത് അവിടെ കടന്നു വന്ന് കർത്താവിനോട് സംസാരിക്കുന്നു. നമുക്ക് വെളിപ്പാടുകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ സമയം, നമ്മൾ പലപ്പോഴും ദൈവദാസന്മാരുടെ അടുക്കിലേക്ക് നമ്മൾ ഓടിപ്പോകും എന്റെ എന്നെ കുറിച്ചുള്ള വെളിപ്പാട് എന്തുവാന്ന് പറയുവാൻ. എന്നാൽ കർത്താവ് ചെയ്തത്, കർത്താവ് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചത് മുഖാന്തരം ആ മോശയും ഏലിയാവും അവിടെ ഇറങ്ങി വന്ന് കർത്താവിനോട് സംഭാഷിച്ച് കർത്താവിന് വെളിപ്പാട് കൊടുക്കുവാനായിട്ട് ഇടയായി നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനിയും അടുത്ത കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ശിവപാസ്റ്റിന് പ്രസംഗിക്കാൻ സമയം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ വളർന്ന് പെട്ടെന്ന് നിർത്തുകയാണ്. നമ്മുടെ ശുശ്രൂഷയിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ കൊർന്നോലിയോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിനകത്ത് അതിനകത്ത് അതിന്റെ ഭാവം വായിക്കാൻ സമയമില്ലാത്തതിനകത്ത് നമ്മൾ വായിക്കുന്നില്ല. അവിടെ കൊർന്നോലിയോസിന്റെ ഭവനത്തിൽ കൊർന്നോലിയോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂതൻ അവന്റെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു പത്രോസിനെ പോയി വിളിക്കുവാൻ. എന്നാൽ പത്രോസ് പ്രാർത്ഥിപ്പാൻ മെന്മാടത്തിൽ കയറി പോയതൊക്കെ നമുക്കറിയാം. ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുവരെയും ചെയ്തിട്ടില്ലാത്തൊരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം പത്രോസിനോട് പറഞ്ഞു. ജാതികളുടെ ഇടയിൽ പോയി ശുശ്രൂഷ ചെയ്യുവാൻ അവരോട് അന്നുവരെയും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഒരിക്കൽ പോലും പത്രോസിനെ ചിന്തിപ്പാൻ, നമുക്ക് ആ ഭാവമൊക്കെ നല്ലപോലെ അറിയാൻ ഞാൻ പറയുന്നില്ല, അതുവരെയും ചെയ്തിട്ടില്ലാത്ത തന്റെ ശുശ്രൂഷയുടെ ചാനല് ചേഞ്ച് ചെയ്യുവാൻ തക്കോണം താൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചതുകൊണ്ടാണ് പത്രോസിന്റെ ജീവിതത്തിൽ ഇടയായത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ശുശ്രൂഷയുടെ ചാനലിനെ തീക്കുവാനായിട്ട് ഇടയാകും. അന്ന് ഇന്നുവരെയും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ ചെയ്യുവാൻ ആ കർത്താവ് പത്രോസിനെ ഏൽപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനിടയാകും. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിനെന്ന് കർത്താവ്. ഇനി അടുത്ത ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, നമുക്കൊന്നും ഇത് ഇഷ്ടമില്ലാത്തൊരു ഭാഗമാണ്. നമുക്കറിയാം ലൂക്കോസ് 22:39-40 വാക്യങ്ങളിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പോയിരുന്നു പ്രാർത്ഥിച്ചു. അതെല്ലാവർക്കും വലിയ വിഷമമുള്ളൊരു സംഭവമാണ്. കർത്താവിന്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചു നമുക്ക് കാണാം. മിനിസ്ട്രിയുടെ അവസാനത്തിൽ കർത്താവ് ഗെത്സമനയിൽ പോയിരുന്ന് താൻ പ്രാർത്ഥിച്ചപ്പോൾ തന്റെ വിയർപ്പ് തുള്ളികൾ രക്തമായിട്ട് മാറി. ആ സമയത്ത് നമുക്ക് അറിയാവുന്ന ഭാഗമാണല്ലോ ഗെത്സമനയിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഗെത്സമനയെ ജയിക്കണം. എന്താണ് ഗെത്സമന? കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവര് അവർ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ, ഗെത്സമനയിൽ എടുക്കാൻ വയ്യാത്ത വേദനയിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥ, പ്രാർത്ഥിപ്പാൻ ആരും കൂടില്ലാതിരിക്കുന്ന അവസ്ഥ, വേദന താങ്ങാൻ വയ്യാതെ എങ്ങനെ ഇതിനെ തരണം ചെയ്യുമെന്ന് ചിന്തിക്കുന്ന അവസ്ഥ. എന്നാൽ ഗെത്സമന പലരെയും ഉടച്ചു കളയുവാനിടയാകും. ഗെത്സമന പലരെയും തകർത്ത് കളയുവാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ ഗെത്സമനയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് കർത്താവിന്റെ സന്നിധിയില് ആരെയും വിളിക്കാനൊന്നും ആ സമയത്ത് പോയോണ്ടെന്നൊരു പ്രയോജനം ഉണ്ടാകത്തില്ലേ? നമുക്ക് പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുക. എന്നാൽ കർത്താവെ, നീ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ, ഗെത്സമനയുടെ അനുഭവത്തിൽ കർത്താവെ, യേശു കർത്താവിനെ ദൂതനെ ഇറക്കി കർത്താവെ ആശ്വസിപ്പിച്ചതുപോലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലല്ലോ കർത്താവെ. പിതാവായ ദൈവം ഗെത്സമനയിൽ യേശു കർത്താവ് ഉടഞ്ഞു പോകാതിരിപ്പാൻ, യേശു കർത്താവ് തകർന്നു പോകാതിരിപ്പാൻ ഗെത്സമനയിൽ ഒരു ദൂതനെ ഇറക്കിയെങ്കില്, കർത്താവിനെ ആശ്വസിപ്പിച്ചെങ്കിൽ കർത്താവെ, ഇന്ന് ഗെത്സമനയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കള്, ആരും സഹായിപ്പാനില്ലാത്ത അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ദൈവമക്കള്, ആ സമയത്ത് ദൈവം, പിതാവായ ദൈവം ദൂതനെ ഇറങ്ങി നമ്മളെ ഗെത്സമനയിൽ ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയാവും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ഇന്നിവിടെ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തിയുടെ ജീവിതത്തിൽ പോലും ഗെത്സമനയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോയിട്ടില്ല എന്ന് പറയുവാനായിട്ട് ആർക്കും കഴിയത്തില്ല. ഒരു പക്ഷേ പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനിയും പോകേണ്ടതായിട്ട് വരും. നമ്മുടെ എല്ലാ ജീവിതത്തിലും ഒരു ഗെത്സമന ഉണ്ടാവും. പക്ഷേ കർത്താവ് അവിടെ നമ്മളെ കാണിച്ചു, ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നവൻ ഗെത്സമനയെ ജയിക്കും, പ്രാർത്ഥിക്കുന്നവൻ ഗെത്സമനെ പ്രാർത്ഥിക്കുന്നവനെ ഉടച്ചു കളയത്തില്ല. രാത്രിയില്
അതുപോലെയുള്ള അവസ്ഥകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവെ നിന്റെ ആശ്വാസം ആ ദൂതനെ ഇറക്കി ആശ്വസിപ്പിക്കുന്ന ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ എന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള വലിയ അനുഭവം ഉണ്ടായി. നമ്മളെല്ലാം പറയാനൊക്കെ നമുക്ക് വളരെ എളുപ്പം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എങ്ങനെ കർത്താവെ ഇതിലെന്ത് ചെയ്യും, ഇതിലെങ്ങനെ ഞാൻ ഇതിന്റെ അടുത്തുനിന്ന് കയറി പോകാനായിട്ട് നോക്കും. ദൈവമേ എനിക്ക് സാധിക്കുന്നില്ല കർത്താവെ, വാവിട്ട് കരയുക അല്ലാതെ വേറെ ഒന്നുമില്ല. ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കി കർത്താവെ ഗെത്സെമനയിൽ കൂടി കടന്നു പോവാൻ. കർത്താവെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവം കള്ളം പറയുവാൻ വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ ദൈവം മനുഷ്യപുത്രനുമല്ല. Numbers 23:19 പറഞ്ഞിരിക്കുന്നു, അരുളിച്ചെയ്ത് നിവർത്തിക്കുന്ന ദൈവം. കർത്താവ് പറഞ്ഞിരിക്കുന്നു, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, എന്റെ ബലമുള്ള കരം കൊണ്ട് നിന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞെങ്കിൽ, കർത്താവെ നിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് ഒരു മാറ്റവുമില്ല. ഇതിന് അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവെ എനിക്ക് തന്നെ ഇതിൽ കൂടി കടന്നു പോകാനൊക്കത്തില്ല, നിന്റെ കരം എന്നെ പിടിക്കണം, എന്നെ ബലപ്പെടുത്തണം, എനിക്കിവിടെ ഒരു റിസൾട്ട് കാണുവാനായിട്ട് ഇടയാകണം. കർത്താവെ കുറേ സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടതായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ആ സമയത്ത് നിശ്ചയമായിട്ടും എന്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയട്ടെ, നിശ്ചയമായിട്ടും ദൈവം, പലപ്പോഴും ഇതൊക്കെ നമ്മൾ പ്രസംഗിച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ വരും, പക്ഷെ നിശ്ചയമായിട്ടും ദൈവം അവിടെ നമ്മളെ താങ്ങും. നമ്മൾ നല്ല നല്ല സാക്ഷ്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾ കേൾക്കുവാനായിട്ടിടയായി. ഗെത്സെമനയുടെ അനുഭവത്തിൽ നമ്മളെ താങ്ങുവാനായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കർത്താവായ ദൈവം നമ്മളെ സഹായിക്കും. അടുത്തൊരു ഭാഗം, ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്, ഞാൻ ആ ഒരു വാക്യം Hebrews 7:25 നമ്മൾ വായിച്ചു നോക്കിയാൽ, പലപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ലെന്ന് നമ്മൾ ഭാരപ്പെടും. എന്നാൽ അവസാനമായിട്ട് ഞാൻ പറയട്ടെ, Hebrews 7:25 മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവനെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. ആമേൻ. സ്തോത്രം. നമുക്ക് വേണ്ടി സദാ പക്ഷവാദം ചെയ്യുന്ന ഒരു കർത്താവ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന പലരും പറഞ്ഞെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ. ഞാൻ ഷിക്കാഗോയിൽ പോയ പൗഡർ സിസ്റ്റർ ഓരോ ദിവസവും വിളിച്ച് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ എല്ലാം പറഞ്ഞാലും ഞാൻ പറഞ്ഞ സിസ്റ്ററെ പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. എല്ലാ ദേവദാസന്മാരും ആരോട് പറഞ്ഞാലും പ്രാർത്ഥിക്കാന്ന് പറയും, പക്ഷെ എല്ലാവർക്കും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമ്മൾ വലിയ കാര്യത്തിൽ ഒത്തിരി വിഷയങ്ങളൊക്കെ പറയും, എല്ലാവരും പ്രാർത്ഥിക്കും, നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. എത്ര സമയം ഈ വിഷയം എടുത്തു വെച്ച് അവർ പ്രാർത്ഥിക്കും. നമ്മളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ പലരും കുറച്ച് സമയം അവർ പ്രാർത്ഥിക്കും, പിന്നെ അവരുടെ വിഷയങ്ങൾ തന്നെ ഇഷ്ടം പോലെ കിടക്കുമ്പോൾ മറ്റു വിഷയങ്ങളെല്ലാം എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടിയില്ലെന്ന് വരും. എന്നാലും നിശ്ചയമായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ദൈവാത്മാവ് ഇങ്ങനെ പ്രേരണ തരും, ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥി, ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള പ്രേരണ തരുമ്പോൾ ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും. എന്നാൽ ആര് തെറ്റിപ്പോയാലും നമുക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവുണ്ട്. രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ്. അത് നമുക്ക് പത്രോസിനോട്, പത്രോസ് ജീവിതത്തിൽ നമുക്ക് അറിയാമല്ലോ കർത്താവ് പറഞ്ഞത്, പത്രോസെ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ എത്ര പ്രാവശ്യം എന്നോട് ചോദിച്ചു എന്ന്. ആ കർത്താവ് ആണ് അതിനെ തടഞ്ഞു നിർത്തിയത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഒരുപക്ഷെങ്കിൽ രാത്രി, കഴിഞ്ഞ ദിവസം സിസ്റ്റർ ശിലാദാസ് പറഞ്ഞതുപോലെ, രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തട്ടി ഉണർത്തും, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു വലിയ അപകടമായിരിക്കും വരാൻ പോകുന്നത്. നമ്മൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ക്ഷീണം, എനിക്ക് ഉറങ്ങണം എന്ന് പറയും, നമ്മൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്ന് ഉറങ്ങും. പക്ഷേ കർത്താവിനറിയാം നമുക്ക് വരാനിരിക്കും. നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് പോരാടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഇവിടുന്ന് കടന്നു പോകുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം കൂടെ, ഞാൻ ഒരു 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 ബുക്കിനകത്ത് വായിക്കാൻ ഇടയായത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കത്തിൽ പറഞ്ഞ് സമയമായി, പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു കഴിഞ്ഞ ദിവസം ജോർജ് ബി ചാക്കോ പാസ്റ്റർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ, അമേരിക്കയിലുള്ള 50 states 26 states സേറ്റൻ വേർഷിപ്പേഴ്സ് ഓൾറെഡി, നമ്മളിതൊന്നും അറിയത്തില്ല, നമ്മൾ വളരെ കെയർലെസ് ആയിട്ടിരുന്ന് നമ്മുടെ പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സേറ്റൻ വേർഷിപ്പേഴ്സ് ഓൾറെഡി എല്ലാ സഭയിലും ഒക്കെ, നമ്മൾ ഒരാൾ വരുമ്പോഴൊക്കെ വളരെ സന്തോഷമായിട്ട് അവരെയൊക്കെ സ്വീകരിച്ച് കയറ്റും. എന്നാൽ സേറ്റൻ വേർഷിപ്പേഴ്സിന്റെ ആളുകളെ പല സ്ഥലങ്ങളിലും അവർ കടത്തിവിടുകയാണ്. എന്നാൽ ഒരു മനുഷ്യൻ ഇതുപോലെ ഒരു സഭ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഭ, ആ സഭയെ തകർക്കുവാനായിട്ട് ഒരു ഒരു വ്യക്തി, അതിന്റെ പുറയിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ആ വ്യക്തി അയാളുടെ മാതാപിതാക്കൾ അവനെ ലൂസിഫറിന് വേണ്ടി അവൻ ജനിക്കുന്നതിനും അവരൊക്കെ സേറ്റൻ വേർഷിപ്പേഴ്സാ, അവനെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അവൻ കുറെ ഡീമൺസുമായിട്ട് അവർക്ക് ഈ സഭ ഭയങ്കര പ്രാർത്ഥിക്കുന്ന സഭ, ഒരൊരുമിച്ച് ഐക്യതയോടെ നിൽക്കുന്ന സഭ, ഈ സഭയെ അവർ ടാർഗറ്റ് ചെയ്ത് ഈ സഭയെ തകർക്കണം, ഇവരിങ്ങനെ പോയാൽ നമുക്കൊക്കെ വലിയ ത്രെറ്റ് ആവും, ഇവരെ തകർക്കണമെന്ന് പറഞ്ഞ് ഇവർ ഉന്നം വെച്ച് ഈ മനുഷ്യൻ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആസ്ട്രോ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർ കാണുമായിരിക്കാം. ശരീരം ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിശാചിനും
ദൈവത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ശരീരം ചെയ്യാൻ കഴിയും. ശരീരം വെച്ചിട്ട് ആത്മാവിൽ സ്പിരിറ്റിൽ ഈ സഭയിലേക്ക് കടന്നു ചെന്ന് ഈ സഭയെ തകർക്കുവാനായിട്ട് ആ സഭയ്ക്ക് ആ സമയത്ത് തന്നെ വലിയ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളിൽ കൂടി കടന്നുകൊണ്ടി വന്നു. അവരെല്ലാം തമ്മിൽ ഭയങ്കരമായിട്ട് പിണക്കവും വഴക്കും, അവർ തമ്മിൽ ഒരു സ്നേഹമില്ലാതെയും ഐക്യതയില്ലാതെയും. പക്ഷെ സഭയിലെ പാസ്റ്റർ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ദേവദാസനായിരുന്നു. ആ ദേവദാസൻ ഉടനെ തന്നെ ഉപവാസം പ്രഖ്യാപിച്ചു. നമുക്ക് സഭ ഇങ്ങനെ പോയാൽ ഒക്കത്തില്ല, സഭ പ്രാർത്ഥിക്കണം, സഭ ഭിന്നതയായിട്ട് പോയാൽ ഒന്നും നമുക്ക് ചെയ്യാനൊക്കത്തില്ല. അവരെല്ലാം ഐക്യതയോടുകൂടി സഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു സൺഡേ അവരിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ആസ്ട്രോ ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആ സേറ്റൻ വർഷിപ്പറായിട്ടുള്ള മനുഷ്യൻ, അയാൾ ആ സഭയുടെ മുകളിലോട്ട് വന്നപ്പോൾ ഒരു വലിയ ക്ലൗഡ് ഓഫ് ഏഞ്ചൽസ് സഭയ്ക്ക് ചുറ്റും നിൽക്കുകയാണ്. ആ നിന്നിട്ട് ഈ വ്യക്തിയെ അവർ പിടിച്ചോണ്ട് വന്ന്, ഈ ഏഞ്ചൽസ് പിടിച്ചോണ്ട് വന്ന് സഭയുടെ ആ പുൽപ്പിറ്റയിലോട്ട് കൊണ്ട് ഇട്ടു. ഈ മനുഷ്യൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അയാൾ പറഞ്ഞു, ഞാൻ എന്റെ ശരീരം വീട്ടിയിട്ടിട്ട് വന്ന, ഇതങ്ങനെ ഇവിടെ വന്നു. ഈ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പാസ്റ്റർ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പാസ്റ്റർ എ ഗ്രേറ്റ് ബ്രേക്ക് ത്രൂ, ഗ്രേറ്റ് ബ്രേക്ക് ത്രൂ. ഇവരെല്ലാരും കൂടെ സ്തോത്രം ചെയ്ത് പറഞ്ഞ് ഇവർ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. അയാളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അയാളെല്ലാം അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഈ സഭയ്ക്കെതിരായിട്ട് ഈ സഭയെ തകർക്കാനായിട്ട് ഞങ്ങൾ കൊറേ ഡീമൺസ് ഇങ്ങനെ ഒരുമിച്ച് കടന്നു വന്നതാ. പക്ഷേ ഇങ്ങനെ ഏഞ്ചൽസിനെ കണ്ടു, അവരെന്നെ പിടിച്ചപ്പോ മറ്റേ ഡീമൺസ് എല്ലാം ഓടിപ്പോയി. ഇവിടെ വന്ന് സഭയെല്ലാം കൂടെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എന്നാൽ ആ വ്യക്തി ആ സമയത്ത് ആ വ്യക്തി മാനസാന്തരപ്പെടുവാനും അയാള് ഒരു വലിയ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് മാറുവാനായിട്ട് ഇടയായെന്ന് ഞാൻ അതിനകത്ത് വായിച്ചു. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇവാഞ്ചലിസ്റ്റിനെ അവരൊരു പ്രാവശ്യം ഒരു ഡിന്നറിന് വേണ്ടി അവരെല്ലാരും കൂടെ ക്ഷണിച്ചു. ഇവര് ഇദ്ദേഹം പറയുന്ന കേൾക്കുവാൻ, കാരണം സേറ്റൻ വർഷിപ്പേഴ്സിന് അധികം കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഈ എഴുതിയ ആൾ പറഞ്ഞു, ഞാനും കൂടെ പോയി അത് കേൾക്കുവാനായിട്ട് ചെന്നു. അവിടെ കേൾക്കുവാൻ ചെന്നപ്പോൾ ആ വ്യക്തി പാസ്റ്റർമാരോടെല്ലാം പറഞ്ഞ ഒരൊറ്റ കാര്യം, പാസ്റ്റേഴ്സ് യു നീഡ് ടു ടീച്ച് യുവർ പീപ്പിൾ ടു പ്രേ. If your people didn't pray, your church will break. ആ ഒരു കാര്യമാണ് ആ വ്യക്തി പറഞ്ഞത്. കാരണം അവർ പറഞ്ഞു, എനിക്ക് നല്ലതുപോലെ അറിയാം പ്രാർത്ഥിക്കുവാനായിട്ട്. പല സഭകളിലും പല വ്യക്തികളും പ്രാർത്ഥിക്കും, പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാമല്ലോ, ഒരു വലിയൊരു ഡിമോണിക്, വലിയൊരു ബ്ലാങ്കറ്റ് പോലെയാണ് ഒരു ഡിമോണിക് ഓപ്പറേഷൻ പല സ്ഥലങ്ങളുടെയും മുകളില്. അപ്പൊ ആ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥന പലരുടെയും ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ കാണും. ദൈവം പറയുന്നത് അനുസരിക്കാത്തവര്, അവരതൊക്കെ വെച്ചിട്ടും അവർക്ക് സുഖമില്ലാതെ വരും. മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പം ദൈവം പറയുന്നത് അനുസരിക്കാതെ അവരിയ്ക്കുകയാണ്. അവർക്ക് അറിയാം, കുറ്റബോധമൊക്കെ ഉണ്ട് ഉള്ളില്, എന്നാലും അവർ നിങ്ങൾ പ്രാർത്ഥിക്കും, ഇച്ചിരി നേരമൊക്കെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഈ പുള്ളി പറയുകയാണ്, ഇവര് പ്രാർത്ഥിക്കും എന്താണെന്നറിയോ? മൂന്ന് തരത്തിലുള്ള പ്രാർത്ഥന ഞാൻ പെട്ടെന്ന് നിർത്താം. മൂന്ന് തരത്തിലുള്ള പ്രാർത്ഥന ഇവർ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സ്മോക്ക് പോലെ ഇത് വന്നിട്ട് ഈ വലിയ ബ്ലാങ്കറ്റ് റോക്ക് പോലെ ആയിരിക്കുന്നത് ഈ ബ്ലാങ്കറ്റിന് അവിടെ വന്നിട്ട് ഇതങ്ങ് ചെതറി ചെതറി പോകും. ഇവരുടെ പ്രാർത്ഥനയൊന്നും അതിനെ പെനിട്രേറ്റ് ചെയ്യത്തില്ല. രണ്ടാമത്തെ കൂട്ടര് പാപത്തിൽ നിന്നൊക്കെ മോചിക്കപ്പെട്ടു, പക്ഷേ പ്രാർത്ഥിക്കേണ്ട രീതിയൊന്നും അവർക്കറിയത്തില്ല. വെറുതെ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കും, അവരെഴുന്നേറ്റ് പോകും. അവർ അവരുടെ പ്രാർത്ഥനയും കുറച്ചു ദൂരം വന്നിട്ട് ഈ വലിയ റോക്ക് പോലുള്ള സ്ഥലത്ത് വന്നിട്ട് അതും ഇങ്ങനെ അങ്ങ് പോകും. അവർക്കൊക്കെ അവർ പ്രാർത്ഥിച്ചെന്നുള്ള സമാധാനത്തിൽ നടക്കുക. എന്നാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്, അവർ വിട്ടുകൊടുക്കത്തില്ല, അവർ ഭയങ്കര പ്രാർത്ഥിക്കുന്നവരാ. ഇവരിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പം സേറ്റനും അവന്റെ കൂട്ടരും അവരെ വളരെ വാച്ച് ചെയ്യും. അവരെ അവനെ നമുക്ക് എല്ലാവർക്കും കൂടെ അവർ ടാർഗറ്റ് ചെയ്യും. അയാൾ പറയുകയാണ്, ഞങ്ങൾ ഷിഫ്റ്റ് വെച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ആക്ച്വൽ മനുഷ്യരാ, അല്ലാതെ നമ്മൾ വിചാരിക്കും ഒരു സ്പിരിറ്റാ മറ്റേതാന്നൊക്കെ. ശരിക്കുള്ള ഒരു ഒരു മനുഷ്യൻ പറയുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞങ്ങളെല്ലാവരും ഈ വ്യക്തിയെ, കാരണം ഇവൻ വലിയൊരു ത്രെറ്റാണ്, നമ്മുടെ സാത്താന്റെ കോട്ടയ്ക്ക് ഒരു വലിയ ത്രെറ്റാണ് ഇവര്. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവന്റെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും മുടക്കണം. ഇവൻ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് സ്മോക്ക് പോലെ ഇങ്ങനെ പോവാ, വീണ്ടും അയാൾ പ്രാർത്ഥിക്കും. മൂന്നാമത്തെ സ്റ്റേജിലോട്ട് ഇവൻ കയറി കഴിഞ്ഞാൽ ഇവന്റെ പ്രാർത്ഥന ഒരു ഫയറായിട്ട് മുകളിലോട്ട് പോയിട്ട് ഈ റോക്കിനെ അല്ലെങ്കിൽ ഒരു ഈ വാക്സിനെ പിന്നെ തീ അങ്ങോട്ട് പോകുമ്പോൾ ആ വാക്സ് ഉരുകി പോയിട്ട് ആ തീ മുകളിലോട്ട് കടന്നു പോകുന്ന പോലെ ആ പോകുന്ന അനുഭവത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇവനെ പ്രാർത്ഥിക്കുവാൻ അവർ സമ്മതിക്കത്തില്ല. ഇവൻ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒന്നിൽ ഒരു ഫോൺ കോൾ വരും. ഫോൺ കോൾ വരുന്നത് ഇയാളെയായിരിക്കും അങ്ങനെ ഒന്ന് ഫോൺ ഭർത്താൻ്റെ ആരാ, നമുക്കൊന്ന് വർത്താനം പറഞ്ഞേച്ച് തിരിച്ച് പ്രാർത്ഥിക്കാനിരിക്കാം. അപ്പൊ ഈ മനുഷ്യൻ പറയാം, എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ വ്യക്തി ഇത്രേ സമയം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്നതാ. ഫോൺ കോൾ എടുത്തിച്ച് തിരിച്ചു വരുമ്പോൾ ഹീസ് എഗെയിൻ ബാക്ക് ടു സ്റ്റേജ് വൺ. വീണ്ടും അവിടുന്ന് വേണം ആരംഭിക്കാൻ. പക്ഷെ അയാൾ വിചാരിക്കുന്നത് എന്തുവാ, ഞാൻ ഓൾറെഡി കുറെ നേരം പ്രാർത്ഥിച്ചു, ഒരു പ്രയോജനം ഉണ്ടായില്ല, ഈ പ്രാർത്ഥന അതിനെ പെനിട്രേറ്റ് ചെയ്ത് പോയില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇവർക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഒരു ഹങ്കർ ഒരു വിശപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് അവർ പെട്ടെന്ന് അവർക്ക് ഒരുപാട് ഇരുന്ന് ഇത്ര നേരം പ്രാർത്ഥിച്ചാൽ ഇച്ചിരി എന്തെങ്കിലും ഒരു ആഹാരം കഴിച്ചിട്ട് വന്ന് വീണ്ടും പ്രാർത്ഥിക്കാം. വീണ്ടും ബാക്ക് ടു സ്റ്റേജ് വൺ, പിന്നെയും ആ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല. അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ഒരു വേദനയോ എന്തെങ്കിലും പ്രയാസം ഇട്ടിട്ട്
പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം നിങ്ങൾ വളരെ വളരെ ശക്തമായിട്ട് ഈ രാത്രി നിങ്ങൾ തീരുമാനമെടുക്കണം. എന്റെ പ്രാർത്ഥന ഇതുപോലെ പോകുവാനായിട്ട് പാടില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. നമുക്ക് എപ്പോഴും ഇതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ആ വ്യക്തി പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നീ ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ചു പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരു പ്രയോജനമില്ല. നീ ഏത് പ്രേരണയിൽ കയറിയാലും എവിടെ കയറിയാലും ഒരു പ്രയോജനമില്ല. ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് സമയമെടുക്കണം. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.